നമസ്കാരം. കുതിരാൻ തുരങ്കത്തെക്കുറിച്ചും കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിച്ചും കൊണ്ടും അനൂപ് ആന്റണി എഴുതിയ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുകയാണ്. ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: വർഷങ്ങളായി കുരുങ്ങിക്കിടന്ന കുതിരാൻ കുരുക്ക് അങ്ങനെ നരേന്ദ്രമോദി സർക്കാർ വിജയകരമായി അഴിച്ചു. ആലപ്പുഴ ബൈപ്പാസും കൊല്ലം ബൈപ്പാസും ഉൾപ്പെടെ വർഷങ്ങളായി മുടങ്ങിക്കിടന്ന നിരവധി പദ്ധതികൾക്ക് ശാപമോക്ഷം ലഭിച്ചതും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കേന്ദ്ര റോഡ് ഹൈവേ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ കണ്ടപ്പോൾ ആലപ്പുഴ ബൈപ്പാസിന്റെ മുൻപിൽ ക്രെഡിറ്റ് ഏറ്റെടുത്തുകൊണ്ട് പിണറായി സർക്കാർ നിരത്തിവെച്ചിരിക്കുന്ന ഫ്ലക്സുകളെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അർത്ഥമുള്ള പുഞ്ചിരി മാത്രമായിരുന്നു അന്ന് മറുപടി. കുതിരാൻ ഒരു ട്വീറ്റിൽ കൂടി മാത്രം തുറന്നുകൊടുത്തപ്പോൾ എനിക്ക് മുഴുവൻ മറുപടിയും ലഭിച്ചു. ഇന്ന് ഭാരതത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും അധികം ചുക്കാൻ പിടിക്കുന്ന ഒരു മന്ത്രിയാണ് ശ്രീ നിതിൻ ഗഡ്കരി. അദ്ദേഹത്തിന്റെ കീഴിലെ ഡിപ്പാർട്ട്മെന്റാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NHAI അഥവാ ദേശീയപാത അതോറിറ്റി. കേരളത്തിന്റെ വികസനത്തിനായി നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ് കുതിരാനും ആലപ്പുഴ ബൈപ്പാസും തുടങ്ങി ശ്രീ നിതിൻ ഗഡ്കരിയുടെ മേൽനോട്ടത്തിൽ NHAI കേരളത്തിൽ നടപ്പിലാക്കിയ നിരവധി പദ്ധതികൾ. സംസ്ഥാന വികസനത്തിന്റെ ചിറകുകൾ മുറിക്കാൻ കേന്ദ്ര സർക്കാരും NHAIയും ചേർന്ന് ശ്രമിക്കുന്നു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുമ്പൊരു വാർത്താസമ്മേളനത്തിൽ ആരോപിക്കുകയുണ്ടായി. കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ കാണിക്കുന്ന വ്യഗ്രതയ്ക്കും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുവാനുമുള്ള മുഖ്യമന്ത്രിയുടെ പതിവ് രീതിക്ക് മറുപടി എണ്ണമറ്റ വികസന പദ്ധതികൾ കൊണ്ട് ഇതിനോടകം കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു. കുതിരാൻ തുരങ്കം ഉൾപ്പെടെ ഇതിനോടകം കേരളത്തിൽ നരേന്ദ്രമോദി സർക്കാരും NHAIയും നടപ്പിലാക്കിയ സ്വപ്ന പദ്ധതികൾ 348 കോടി ചെലവിൽ അരനൂറ്റാണ്ടോളം ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടന്ന ആലപ്പുഴ ബൈപ്പാസും 382 കോടി ചെലവിൽ കൊല്ലം ജില്ലയുടെ മുഖച്ഛായ മാറ്റിമറിച്ച കൊല്ലം ബൈപ്പാസും നാലുവരി പാതയോട് ഒരുങ്ങുന്ന തിരുവനന്തപുരം ബൈപ്പാസുമെല്ലാം ഉൾപ്പെടും. പൂർത്തിയായതോ നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ പദ്ധതികളിൽ ചിലതാണിവ. കഴക്കൂട്ടം മുതൽ മുക്കോല വരെയുള്ള നാലുവരി പാത വികസനം 682 കോടി രൂപ ചെലവിൽ 53 കിലോമീറ്റർ വാളയാർ വടക്കാഞ്ചേരി നാലുവരി പാത, 1232 കോടി രൂപ ചെലവിൽ തലശ്ശേരി മാഹി ബൈപ്പാസ് നാലുവരി പാത വികസനം, 910 കോടി രൂപ ചെലവിൽ വടക്കാഞ്ചേരി തൃശൂർ ദേശീയപാത 544 വികസനം, കഴക്കൂട്ടവും ടെക്നോ പാർക്കും യോജിപ്പിക്കുന്ന പുതിയ നാലുവരി പാത എലിവേറ്റഡ് ഹൈവേ, 1862 കോടി രൂപ ചെലവിൽ കോഴിക്കോട് ബൈപ്പാസ് ആറുവരി പാത വികസനം, 37 കിലോമീറ്റർ നീലേശ്വരം ചെങ്കള ആറുവരി പാത, നീലേശ്വരം റെയിൽവേ മേൽപ്പാലം, പാലോളി മൂരാട് പാലങ്ങൾ, പേരോൾ തളിപ്പറമ്പ് 40 കിലോമീറ്റർ ആറുവരി പാത, തളിപ്പറമ്പ് മുഴുപ്പിലങ്ങാട് വരെ 36 കിലോമീറ്റർ ആറുവരി പാത, അഴിയൂർ വെങ്ങളം ആറുവരി പാത വികസനം, 4500 കോടി രൂപ ചെലവിൽ രാമനാട്ടുകര വളാഞ്ചേരി വളാഞ്ചേരി കാപ്പിരിക്കോട് ആറുവരി പാത വികസനം, തുറവൂർ പറവൂർ 38 കിലോമീറ്റർ, പറവൂർ കൊറ്റൻകുളങ്ങര 38 കിലോമീറ്റർ നാലുവരി പാത വികസനം, കൊറ്റൻകുളങ്ങര കൊല്ലം ബൈപ്പാസ്. 2024 കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പദ്ധതികളും 19,800 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം. ഭാരത് മാല പദ്ധതിയുടെ ഭാഗമായി 1234 കിലോമീറ്റർ ദൂരത്തിലുള്ള ദേശീയപാത വികസനം കേരളത്തിൽ നടപ്പാക്കുന്നു. 50,000 കോടി രൂപ ചെലവിൽ 23 പദ്ധതികൾ മുംബൈ കന്യാകുമാരി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായി കേരളത്തിൽ യാഥാർത്ഥ്യമാക്കും. നിലവിൽ 1275 കിലോമീറ്റർ ദേശീയപാതയാണ് കേരളത്തിന് സ്വന്തമായിട്ടുള്ളത്. ഇതിൽ 500 കിലോമീറ്റർ വികസനമാണ് കഴിഞ്ഞ 6 വർഷത്തിൽ നടന്നത്. UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിന്ന് നിരവധി മടങ്ങ് ദൂരവും വേഗതയിലുമാണ് ഈ 7 വർഷത്തിൽ കേരളത്തിൽ ദേശീയപാത വികസനം നടന്നത്. 2021 കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിലെ റോഡ് ഹൈവേ പദ്ധതികൾക്കായി 65,000 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വികസനം എന്ന ലക്ഷ്യം രാഷ്ട്രീയത്തിന് അതീതമായി നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്കൊപ്പമാണ് എന്നും നരേന്ദ്രമോദി സർക്കാർ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് കേരളത്തിൽ കഴിഞ്ഞ 7 വർഷത്തിൽ നടന്ന ദേശീയപാത വികസനവും കുതിരാനും ആലപ്പുഴ ബൈപ്പാസുമെല്ലാം. എന്തിനുമേതിനും കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനും എല്ലാത്തിനും സ്വയം പുകഴ്ത്താനും മാത്രം കഴിയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും വികസന സാഫല്യത്തിൽ കൂടി മറുപടി നൽകുകയാണ് ഈ പദ്ധതികൾ. വെബ് ഡെസ്ക് തത്വമേ news. മിസ് രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.